ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയോടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 319-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 8 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 9 നമ്മളിവിടെ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. സഞ്ജയ ഉവാച ഏവ മുക്ത തദോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഹേ രാജാവേ, മഹായോഗേശ്വരനായ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ട് പരമമായിട്ടുള്ള ഈശ്വര സ്വരൂപം അർജുനന് കാട്ടിക്കൊടുത്തു. ഭഗവാൻ അർജുനനെ വിളിക്കുന്നതാണ് ഹേ രാജാവേ. ആരാണ് പറയുന്നത്? മഹായോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ. എന്നിട്ട് എന്ത് ചെയ്തു? അർജുനന് തന്റെ പരമമായിട്ടുള്ള ഈശ്വര സ്വരൂപം അർജുനന് കാട്ടിക്കൊടുത്തു. സഞ്ജയൻ പറഞ്ഞു, കുരുവംശത്തിന്റെ ചക്രവർത്തിയായ മഹാരാജാവേ, ഇത് സദാ എന്നെ അമ്പരിപ്പിക്കുന്നു. മഹാലക്ഷ്മിയെ പോലെ ഭാഗ്യലക്ഷ്മിയായിട്ട് ജഗത്രയങ്ങളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ലോകത്തില് വേദങ്ങളെ പോലെ ആത്മാവിന്റെ ആന്തരിക സത്യത്തെ പറ്റിയിട്ട് പാടാൻ കഴിയുന്ന എന്തെങ്കിലും ശ്രുതിയുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രന്ഥമുണ്ടോ? ഇല്ല. വേദങ്ങളാണ് അവസാനത്തെ അറിവ് അല്ലേ? അപ്പൊ ആത്മാവിന്റെ ആന്തരിക സത്യത്തെ പറ്റിയിട്ട് വേദങ്ങളിലെ കാണാൻ സാധിക്കുള്ളൂ. അതിനപ്പുറം ഒരു ഗ്രന്ഥത്തിലും കാണാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു ശ്രുതിയിലും കാണാൻ സാധിക്കില്ല. ശേഷൻ, ഭഗവാൻ കടക്കുന്നത് ശേഷന്റെ പുറത്താണല്ലേ? അപ്പൊ ശേഷനേക്കാൾ കൂടുതൽ ശാരീരികമായിട്ട് ഈശ്വരസേവ നടത്തുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഗരുഡനോ? ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ അല്ലേ? വാസ്തവത്തില് ഒരു യഥാർത്ഥ യോഗിയാണ് ഗരുഡൻ എന്ന് പറയാം. ഒരു യഥാർത്ഥ യോഗിയെ പോലെ അഹോരാത്രം ഭഗവാന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഭക്തൻ, അത് ഗരുഡനാണ്. ഗരുഡനല്ലാതെ വേറൊരു ഭക്തനെ കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇവരെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ അഗാധമായിട്ടുള്ള ആ ഒരു കൃപാകടാക്ഷം പാണ്ഡവരിൽ ചൊരിഞ്ഞിട്ടുണ്ട് അല്ലേ? പാണ്ഡവരോട് പ്രത്യേകമായിട്ടൊരു മമതയായിരുന്നു ആർക്ക്? ഭഗവാന് ഉണ്ടായിരുന്നത്. ഇതാ പരബ്രഹ്മത്തിൻ്റെ പൂർണ്ണ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതനായിട്ടുള്ള അർജുനന് തൻ്റെ വിശ്വരൂപ ദർശനത്തിൽ കൂടിയിട്ട് നയനങ്ങൾക്ക് മൃഷ്ടാന ഭോജനം നൽകി എന്ന് പറയുക. മുക്തഹസ്തമായിട്ട് താലോലിക്കുകയും തുഷ്ടി വരുത്തുകയും ചെയ്തിരിക്കുന്നു. ഭഗവാന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന, എൻ്റെ വിശ്വരൂപം സമ്പൂർണമായിട്ട് ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് ഞാൻ എൻ്റെ ദിവ്യ ചക്ഷുക്കൾ പ്രദാനം ചെയ്യാം. ഭഗവാൻ ഇത്രയും പറഞ്ഞതോടുകൂടിയിട്ട് അർജുനന്റെ അജ്ഞതയുടെ, അറിവില്ലായ്മയുടെ അന്ധകാരം മുഴുവനും അങ്ങോട്ട് അപ്രത്യക്ഷമായി. ഭഗവാൻ പറഞ്ഞത് കേവലം വാക്കുകൾ ആയിരുന്നില്ല എന്ന് പറയാ. ഭഗവാൻ പറഞ്ഞത് കേവലം വാക്കുകൾ ആയിരുന്നില്ല, അവ യഥാർത്ഥത്തിൽ വിശ്വരൂപത്തിൻ്റെ മഹാത്മ്യത്തെ ജ്വലിപ്പിക്കുന്ന ബ്രഹ്മ സാമ്രാജ്യ ദീപികയായിരുന്നു. ദിവ്യചക്ഷുസ് പ്രദാനം ചെയ്ത ആ നിമിഷത്തില് അർജുനന്റെ ജ്ഞാനദൃഷ്ടി എല്ലാ ഭാഗത്തേക്കുമായിട്ട് വിടർന്നു. ഭഗവാൻ തന്റെ വിശ്വരൂപത്തിന്റെ വൈഭവം അർജുനന് പ്രകടിപ്പിച്ചു കൊടുത്തു. വിശ്വം മുഴുവൻ അനന്തമായിട്ടുള്ള ആഴിയായും ഭഗവാന്റെ അവതാരങ്ങളായും അർജുനൻ ആ വിശ്വരൂപ ദർശനത്തിലൂടെ കണ്ടു. പ്രപഞ്ചം തന്നെ ഭഗവാന്റെ പ്രഭാരൂപത്തിൽ നിന്നുണ്ടായ ഒരു മരീചിക പോലെ കാണപ്പെട്ടു എന്ന് പറയാം. ഭഗവാന്റെ പ്രഭാപൂരത്തിൽ നിന്നും
ഉണ്ടായിട്ടുള്ള ഒരു മരീചിക പോലെയാണ് പ്രപഞ്ചമെന്ന് ആർക്ക് ബോധ്യമായി? അർജുനന് ബോധ്യമായി എന്ന് പറയാം. ഒരു കഷ്ണം തുണിയിൽ വരച്ച ചിത്രം എന്നതുപോലെ എല്ലാ സൃഷ്ടിജാലങ്ങളും അതിൻ്റെ ശാശ്വതമായിട്ടുള്ള പശ്ചാത്തലത്തിൽ അവിടെ ഗോചരീഭവിച്ചിരിക്കുന്നു. ഭഗവാൻ അമ്പാടിയിൽ ഒരു കളിക്കുട്ടി ആയിരിക്കുന്ന സമയത്ത് ഭഗവാൻ മണ്ണ് തിന്നു അല്ലേ, നമ്മൾ ഭാഗവതത്തിൽ കേട്ടു. ഇത് കണ്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് വളർത്തമ്മ യശോദ കണ്ണനെ ശിക്ഷിക്കാനായിട്ട് ഒരുമിട്ടു. അപ്പോൾ ഭഗവാൻ മണ്ണ് തിന്നില്ല എന്ന് പറഞ്ഞ് സംഭ്രമത്തോടെ നിന്ന സമയത്ത് യശോദാദേവി ഭഗവാനോട് വായ തുറന്ന് കാണിക്കാൻ പറഞ്ഞു അല്ലേ. ഭഗവാൻ വായ പിളർന്ന് കാണിച്ച സമയത്ത് കണ്ട മഹാകാഴ്ച എന്താ? ഉണ്ണിയുടെ വായിൽ 7-14 ലോകങ്ങളും അതുപോലെ അല്ലേ, ഈ ബ്രഹ്മാണ്ട തടാകം മുഴുവൻ ആ കൊച്ചു വായിൽ ആര് ദർശിച്ചു? യശോദാമ ദർശിച്ചു. ഭഗവാൻ ആ വായിൽ കുഞ്ഞു വായിക്കകത്ത് 7-14 ലോകങ്ങളെയും കാണാൻ പറ്റിയ ഒരു മനസ്സ് ആർക്കുണ്ടായിരുന്നു? യശോദാമയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യശോദയ്ക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതുപോലെ മധുവനത്തിൽ വെച്ചിട്ട് ഭഗവാൻ ധ്രുവന്റെ കപോലം തന്റെ ശംഖു കൊണ്ടൊന്ന് തലോടിയ സമയത്ത് പരമജ്ഞാനിയായി തീർന്ന ധ്രുവന് വേദങ്ങൾക്ക് പോലും ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ആധ്യാത്മിക സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഭഗവാൻ സ്തുതിച്ചത് അല്ലേ. ഇപ്പോൾ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീഹരിയുടെ കടാക്ഷമുണ്ടായപ്പോൾ അർജുനന് മായയുടെ വലയത്തിൽ നിന്നും അങ്ങോട്ട് മോചിതനായി എന്ന് പറയുക. ഭഗവാന്റെ ആ ഒരു സാമീപ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ കടാക്ഷം ഉണ്ടായപ്പോൾ ഭഗവാന് അർജുനന് എന്തില്ലാതെ മായയിൽ നിന്ന് അർജുനൻ രക്ഷപ്പെട്ടു. നമ്മള് ഭാഗവത ജ്ഞാന യജ്ഞത്തില് അവസാനം മാർക്കണ്ഡേയ ചരിതം നമ്മൾ വിചാരം ചെയ്തു അല്ലേ. അതിൽ പറയുന്നുണ്ട് എന്താണ് മാർക്കണ്ഡേയത്തിൽ ആചാര്യം പറഞ്ഞ കഥ. എത്ര പേർക്ക് ആ പ്രഭാഷണം കേട്ടോന്നറിയില്ല. സത്യലോകത്തിൻ്റെ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രളയജലത്തിൽ ഏകനായിട്ട് നീന്തി തുളിച്ച മാർക്കണ്ഡേയ മഹർഷിയെ പോലെ അർജുനൻ വിശ്വരൂപത്തിൻ്റെ ദിവ്യ വെളിയാട്ടത്തിൽപ്പെട്ടിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഹരി എന്നാൽ സാക്ഷാത്കാരം നേടുന്നവരുടെ അജ്ഞാനത്തെ വേരോടെ ഹരിക്കുന്നവൻ, ഇല്ലായ്മ ചെയ്യുന്നവൻ, ഇതാണ് അർത്ഥം. എന്താണ് ഹരി എന്നാൽ? സാക്ഷാത്കാരം നേടുന്നവരുടെ അജ്ഞാനത്തെ അടിവേരോടെ ഹരിക്കുന്നവൻ, ഇല്ലായ്മ ചെയ്യുന്നവൻ, ഇതിനെയാണ് ഹരി എന്ന് പറയുക. മഹായോഗേശ്വരനോ മഹാനായും യോഗികൾക്ക് ഈശ്വരനായിട്ടും ഉള്ളവൻ, അതാണ് മഹായോഗേശ്വരൻ. അപ്പോ വിശ്വരൂപം കാണുന്നവരുടെ ശ്രേണിയാണ് അതെന്ന് പറയുക. ആർക്കൊക്കെ വിശ്വരൂപം കാണാൻ സാധിക്കുന്നുണ്ടോ അവരുടെ അജ്ഞാനത്തെ മുഴുവൻ ഭഗവാൻ ഇല്ലായ്മ ചെയ്യുന്നു. യോഗികൾക്കും ഈശ്വരനാണെന്ന് പറയുക, മഹാനാണ് അദ്ദേഹം. നമുക്കും വിശ്വരൂപം കാണാനുള്ള ഒരു യോഗ്യത ഭഗവാൻ തരട്ടെ. ദിവ്യ ചക്ഷുസ് ഉണ്ടെങ്കിൽ നമുക്കും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. അതിനായിട്ട് അറിവ് പരമാവധി നേടുക. ഈ അറിവ് കൊണ്ട് വേണം നമ്മൾ ഭഗവാനെ ദർശിക്കാനായിട്ട്. അപ്പോൾ വിശ്വരൂപ ദർശനം നമുക്കും സാധ്യമാവും. ശ്ലോകം 10 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോം.